Intercession for India. Intercession for India. എനിക്ക് ഓരോ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ കുട്ടികൾ, അതായത് ഒമ്പതാം ക്ലാസ് മുതൽ ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ ഫോർത്ത് ഇയർ വരെയുള്ള കുട്ടികൾ എഴുതിത്തരുന്ന ചില കാര്യങ്ങളാണ്, വേഗം വന്ന് ഒന്ന് വായിച്ച് ഏൽപ്പിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് എഴുതി തന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക. അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ വിചാരിക്കും, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ഒരു ഹാപ്പിയാണ് അല്ലേ? അല്ല, എന്റെ പേരൻസ് എന്റെ പഠനത്തിലും മറ്റും ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല എന്നെ എന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. ലൈംഗികപരമായി ബന്ധത്തിൽ എപ്പോൾ ഏർപ്പെടാൻ തോന്നുന്നു എന്ന് എന്താണ് കാരണം? ലൈംഗിക ബന്ധത്തിൽ എപ്പോഴും ഏർപ്പെടാൻ തോന്നുന്നു എന്താണ് കാരണം? നിങ്ങൾ വിചാരിക്കല്ലേ പള്ളിയിൽ നിന്ന് വായിച്ചെന്നൊക്കെ, നിങ്ങളോട് ഇത് കറക്റ്റ് പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ ഒരു ക്ലാസ് എടുത്തോണ്ട് കാര്യമില്ല. ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കുഞ്ഞാണ് ഇത് എഴുതുന്നത്, അല്ലെ? നിങ്ങളുടെ കൊച്ചുമക്കളായിരിക്കും ഇത് എഴുതുന്നുള്ള വികാരത്തിൽ മാത്രം ഇതിനെ ഉൾക്കൊള്ളുക. ചിരിച്ച് തള്ളേണ്ട കാര്യമല്ല. ബന്ധുക്കളിൽ നിന്നുമുള്ള കൂടുതൽ ഇടപെടൽ മൂലം ഗർഭിണിയാകാൻ സാധ്യതയുണ്ടോ? ബന്ധുക്കൾ എന്നുള്ള കൂടുതൽ ഇടപെടൽ മൂലം ഗർഭിണിയാകാൻ സാധ്യതയുണ്ടോ? ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. അവസാനത്തെ ഇതാണ്, മരിക്കാൻ തോന്നുന്നു, ഉറക്കകളൊക്കെ ചോദിച്ചു, കടയിൽ നിന്നും കിട്ടുന്നില്ല, സൈനൈഡും കിട്ടുന്നില്ല, എനിക്കിപ്പോൾ മരിക്കണം എന്നൊരു ചിന്തയേ ഉള്ളൂ. ഒരാൾ നമ്മളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ എങ്ങനെ അതിനോട് പ്രതികരിക്കണം? പ്രണയിക്കുന്നത് തെറ്റാണോ? ജാതി മത വ്യത്യാസം നോക്കി ഒരാളെ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ? അച്ഛനോടാണോ അമ്മയോടാണോ കൂടുതൽ രഹസ്യങ്ങൾ പങ്കിടേണ്ടത്? അച്ഛനോടാണോ അമ്മയോടാണോ കൂടുതൽ രഹസ്യങ്ങൾ പങ്കിടേണ്ടത്? നമ്മളൊരാൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം? പ്രണയിക്കുന്നത് തെറ്റാണോ? ജാതി മത വ്യത്യാസം നോക്കി ഒരാളെ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ? ശ്രദ്ധിച്ച് പഠിക്കുവാൻ സാധിക്കുന്നില്ല, പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവരെ വിശ്വാസമില്ലായ്മ, പഠിക്കുമ്പോഴുള്ള പരീക്ഷയെക്കുറിച്ചുള്ള പേടി. താങ്ക് യു. എന്റെ പ്രശ്നം വെറും നിസ്സാര കാര്യത്തിന് ഞാൻ അധികമായി ദേഷ്യപ്പെടുന്നു. വായിൽ നിന്നും വീഴുന്ന ഓരോ കാര്യവും ഞാൻ സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നിസ്സാര കാര്യത്തിന് ആത്മഹത്യ പ്രവണതയ്ക്ക് ഉതിരുന്നു. പഠിത്തത്തിൽ മറ്റെല്ലാം മറന്ന് ശ്രദ്ധിക്കാനുള്ള വഴി മാനസികമായ അമിത ടെൻഷൻ, കൺഫ്യൂഷൻ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ആത്മവിശ്വാസക്കുറവ്. അച്ഛനും അമ്മയ്ക്കും തന്നോട് ഇഷ്ടമല്ല എന്ന തോന്നൽ. വീട്ടിൽ ഒരു സ്ഥാനക്കുറവ്. വീട്ടുകാരോട് ഒരു അകൽച്ച ഇല്ലായ്മ, അടുപ്പമില്ലായ്മ. ജീവിച്ചിരിക്കുന്നവരിലും മരിച്ചുപോകുന്നവരിലുമുള്ള അമിതമായ സ്നേഹം. ആര് എന്തു പറഞ്ഞാലും വെറുപ്പായി തോന്നുക. കുട്ടിക്കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പീരീഡായി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുമോ? കുട്ടിക്കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പീരീഡായി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുമോ? പല കാര്യങ്ങളും നമ്മൾ വീട്ടുകാരോട് പറയാൻ മടിക്കുന്നു. പേടികൊണ്ടാണ് അവർ അത് അറിഞ്ഞാലുള്ള പ്രതികരണം. ഇത് മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്നത് മൂലം മാനസികമായ പല പ്രശ്നങ്ങളും നമ്മെ അലട്ടുന്നുണ്ട്. അത് പഠനത്തിലും ഞങ്ങളെ ബാധിക്കുന്നു. ഇതിനൊരു പരിഹാരം. എന്റെ ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക ചിന്തകളാണ്. വീട്ടിലും പരിസരത്തും എനിക്ക് ലൈംഗിക ഇടപാടുകളുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, പ്രത്യേകിച്ച് പ്ലസ് ടു, ധാരാളം ലൈംഗിക ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ ലൈംഗിക ചിന്തകൾ വരും. രണ്ടാഴ്ച മുൻപും ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതിനുള്ള പണവും സഹായവും കൂട്ടുകാർ എനിക്ക് നൽകി. എനിക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് മുക്തയാകുവാൻ കഴിയുക? ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിലും വീണ്ടും ഇതൊക്കെയും ആരംഭിക്കുന്നു. ഇതെനിക്ക് സ്പഷ്ടമായിട്ടറിയാം. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എനിക്ക് എഴുതി തന്നതാണ് പയ്യൻ. വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങൾ ഒരു അഡിഷനായിട്ട് മാറിക്കെ, ലൈംഗിക ബന്ധം ഒരു അഡിഷനാക്കി മാറ്റിയിരിക്കുകയാണ്. മദ്യപിച്ചാൽ ലൈംഗിക ശേഷി കുറയാൻ കാരണം എന്ത്? ഒരെണ്ണം കൂടെ ഉണ്ട്. എന്റെ പപ്പയുടെ ഫ്രണ്ട് എന്നെ കാണുമ്പോൾ എന്റെ മാറിൽ പിടിക്കും. എനിക്ക് എന്റെ അമ്മയോടും അപ്പനോടും പറയാൻ ഭയമാണ്. അതിനെന്താണ് ഞാൻ ചെയ്യുക? ഓരോ കുട്ടിയും അവരവരുടെ വികാര വിചാരങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പേര് വെക്കാതെ എഴുതിത്തരാൻ പറയുമ്പോൾ എത്ര ഇതായിട്ടാ കുഞ്ഞുങ്ങൾ എഴുതിത്തരുന്നറിയാവോ? മാനസികമായും ശാരീരികമായും വൈകാരികമായും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് നിലയിൽ നിൽക്കുന്നു, ഏത് തട്ടി നിൽക്കുന്നു നിങ്ങൾ പറയുക. ഇന്ന് നിങ്ങൾ പറയുക, എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങള്, ഒരു വശത്ത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങള്, മറുവശത്ത് ഓവർ പേരന്റിങ്, കെയർലെസ് പേരന്റിങ്, ഇതെല്ലാമാണ് പിന്നൊരു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് കേട്ടോണ്ട് നിങ്ങൾക്ക് വരുന്ന മരുമക്കളും മരുമോനും ഒക്കെ മോശക്കാരാണെന്ന് ചിന്തിക്കണ്ട.
ഇത് കുഞ്ഞുങ്ങൾ നിരപരാധികളാണ് ഇതിനകത്ത്. ഇനി അവർക്കൊരു ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം ഇതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ഒരു വിമൻസ് ഇനോഗ്രേഷന് ചെന്നു. ചെന്ന് കഴിഞ്ഞ ഒരു 10 പിള്ളേർക്ക് ഒരു കാണാനുള്ള അവസരം തന്നു. ഒരു കുട്ടി വന്ന് പറയാം, ഡിഗ്രി സെക്കൻഡ് ഇയർ മിസ്, എനിക്ക് എയ്ഡ്സ് ആണോ എന്ന് സംശയമാണ്. കരച്ചിലോട് കരച്ച് ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ പറയുകയായിരുന്നു, 2ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ അപ്പന്റെ ചേട്ടന്റെ 3 ആമക്കളിൽ 2ാമത്തെയും 3ാമത്തെയും ആമക്കള് 2ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, ഇപ്പൊ അമ്മയോട് അടങ്ങാത്ത ദേഷ്യം. കാര്യങ്ങൾ തിരക്കിയപ്പോൾ അമ്മ കല്യാണം കഴിച്ച് വരുന്ന കാലത്തെ അച്ഛന്റെ ചേട്ടനും ഭാര്യയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. വളരെ സന്തോഷമായിട്ട് രണ്ടു കൂട്ടരും ഇപ്പോഴും പോകുന്നു. ഒരുപക്ഷെ ഈ അമ്മ ചിന്തിച്ചിട്ടില്ല, ആ അമ്മയും ചിന്തിച്ചിട്ടില്ല എന്റെ മക്കളിൽ നിന്ന് ഇങ്ങനെ വരുമെന്ന്, എന്റെ മക്കൾക്ക് ഇത് കിട്ടുമെന്ന് ഈ അമ്മയും ചിന്തിച്ചിട്ടില്ല. നല്ലൊരു ഫാമിലി റിലേഷൻഷിപ്പാണ് ചേട്ടന്റെ അനിയന്മാരും ഭാര്യമാരും കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനകത്ത് മറ്റൊരു സംഗതി, അപ്പൻ നൈജീരിയയിൽ 6 മാസം കൂടുമ്പോൾ അപ്പൻ നാട്ടിൽ വരും. ഹിന്ദുക്കള ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഫംഗ്ഷൻസോ ഒരു സിനിമ കാണാൻ ഈ അപ്പം കൊണ്ടുപോകത്തില്ല. ഈ അപ്പന്റെ മനസ്സിൽ ഈ 2 പെമ്മക്കൾ, ഇവള് മൂത്ത് ബിഎഡിന് പഠിക്കുന്ന, ഇവള് ഡിഗ്രി സെക്കൻഡ് ഇയർ ഫിസിക്സ് മെയിൻ. അപ്പന്റെ മനസ്സിൽ മക്കളെ പുറത്തു കൊണ്ടുപോയി ആരെങ്കിലും തോണ്ടുവോ ഞോണ്ടുവോ ചെയ്താലോ? സ്വന്തം വീട്ടിനകത്തുനിന്ന് മകൾ ഇത് അനുഭവിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ബന്ധങ്ങളൊക്കെ കുട്ടികളെ ശരിയായ രീതി പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കണം. ഇത് കറക്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ വിവാഹ ജീവിതത്തെ ബാധിക്കും. മറ്റൊരു കേസ് വന്നത് ഇതുപോലാണ്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നു, ഞാൻ ആ സ്കൂളിലെ കൗൺസിലറാ, കരഞ്ഞോണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഇതുപോലെ, അമ്മ വീട്ടിൽ 2ാം ക്ലാസ് 1ാം ക്ലാസ്സിലെ പോയത് അമ്മ വീട്ടിൽ നിൽക്കാനായിട്ട് വെക്കേഷന്. അന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ പയ്യനാ, അവന് 14-15 വയസ്സേ ഉള്ളൂ. ഈ സാറ്റ് കളിക്കുന്ന സമയത്ത് എന്തോ ഇങ്ങനെ ഒരു ഈ കുട്ടിക്ക് അനുഭവം കിട്ടി. വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ഒരു മുഖം വരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല. ത്രൂ ഔട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തേക്കുകയാണ് ഈ കുട്ടിയെ. ഡോക്ടർമാർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല, വയറ്റ് വേദനയാണ് കുട്ടിയുടെ. ഓണപ്പരീക്ഷ എഴുതില്ല, ക്രിസ്മസ് പരീക്ഷ എഴുതിയിട്ടില്ല, അങ്ങനെയാണ് വന്നേക്കുന്നത് എൻ്റെ അടുത്ത്. കുട്ടി കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ബാല്യകാലത്ത്. ഞാൻ ചോദിച്ചു, അച്ഛനും അമ്മയ്ക്ക് അറിയാവോ? അച്ഛനൊരു പോലീസ് ഓഫീസറാ, അറിയത്തില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളോട് തുറന്നു പറയാനുള്ള അവസരമില്ല? എന്തും തുറന്നു പറയാനുള്ളൊരു വേദി എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല? അവസാനം ഞാൻ പറഞ്ഞു, ചില കൗൺസിലിംഗിലെ നിയമമുണ്ട്, കുട്ടി പറയുന്നതാണല്ലോ അച്ഛനോടും പറയത്തില്ല, ഭാര്യ പറയുന്ന ഭർത്താവിനോട് പറയത്തില്ല, ഒന്നും പറയാനൊക്കത്തില്ല. കോൺഫിഡൻഷ്യാലിറ്റിയാണ് ഏറ്റവും വലിയ രഹസ്യമായിരിക്കണം. പിന്നെ പറയാം, വിത്ത് നിങ്ങളുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചില കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഇതിൽ കുട്ടിയോട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും പറയണം, അടുത്ത കൗൺസിലിംഗ് ഇതിൽ കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ എന്നെയും വിളിച്ചു, ഈ അമ്മ വിളിച്ചു. കൊച്ചൻ അച്ഛനോടാ പറഞ്ഞ, അമ്മയോടല്ല എന്നിട്ടും പറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ കണ്ടുവരുന്ന കുറച്ചുകൂടെ അച്ഛന്മാരോട് തുറന്ന് പറയാം, അമ്മമാരോട് പിന്നെയും പറയത്തില്ല. കുട്ടിയേയും കൊണ്ട് വന്നു, ഈ അമ്മ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അവർ രാത്രി 10 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു, കാര്യങ്ങൾ സംസാരിച്ച്. ഇദ്ദേഹം പറയുക, ഹൈറേഞ്ചിലെങ്ങാണ്ട് ഉള്ള സമയത്ത് വഴിയിൽ നിന്ന് കിട്ടിയ ഈ പയ്യനെ, അന്ന് ഇവന് 9-ോ 10-ോ വയസ്സുണ്ട്, ബ്രോക്കൺ ഫാമിലി, പലതും ഇവൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവന്റെ മനസ്സ് കിടപ്പുണ്ട്, അതാണ് ഇവൻ ഈ പരീക്ഷണം നടത്തിയത്. ഇപ്പൊ അവൻ കുറച്ചുകൂടെ വലുതായി മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടിപ്പോയി. ഇടയ്ക്ക് നന്ദി സൂചകമായിട്ട് ഇവരുടെ വീട്ടിൽ വരും. പിന്നെ ഈ കുട്ടിയുടെ കണ്ടോ, ഓരോ കാര്യങ്ങൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇരിക്കും. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, 3 തരം മൈൻഡാണ്. അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു പ്രായം കഴിയുമ്പോൾ 2ലോ 1ലോ 5ലോ ഇവർക്ക് അറിയത്തില്ല. ഒരു 8-ഓ 9ഓ ആകുമ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യും, എല്ലാവരിലും അല്ല ചിലരില്. കറക്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളെയും, പഠിത്തത്തെയും, ഭക്ഷണത്തെയും, ഉറക്കത്തെയും എല്ലാം അത് ബാധിക്കും. അങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ പറഞ്ഞത്. സാർ, ഞാൻ ഈ പോലീസ് ഓഫീസറിനെയും കൂടെ കൗൺസിൽ ചെയ്യേണ്ടി വന്നു. ഇനി ആ പയ്യനെ അവനെ ഇടയ്ക്കായിട്ട് കാണിനെ ഓടിച്ചിട്ട് ഇനി അങ്ങനെ പിടിക്കാൻ പോകല്ലേ? ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഈ ഓഫീസർ എന്നോട് പറയുമായിരുന്നു, പല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു മെഡിക്കലായിട്ട് യാതൊന്നും കാണുന്നില്ല, ഒരു കൗൺസിലിംഗ്, ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടണം. ഇദ്ദേഹം ഇത്രയും വലിയ ഓഫീസറായിട്ട് പോലും ഇദ്ദേഹത്തിന്റെ തലയിൽ കൂടെ പോയി സൈക്യാട്രിസ്റ്റിനെ എങ്ങനെ എന്റെ മകളെ കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാലോ, സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാലൊരു ഭയങ്കര സ്റ്റിഗ്മയാണ്. പോകുന്നവരൊക്കെ മനോരോഗമുള്ളവരാണ്, അല്ല. ഇന്നൊരു പനി വരുന്ന പോലെയൊക്കെ ഉള്ളു മനസ്സിന് ചില ബുദ്ധിമുട്ടുകൾ വരുന്നത്. മരുന്നെടുക്കുക, കറക്റ്റ് ചെയ്യുക, പോവുക. ഇതൊന്നും കറക്റ്റ് ചെയ്യാതെ പോയി വെച്ച് അപ്പുറത്ത് ചെല്ലുമ്പോഴേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് 1ാമത്തേത്, നിങ്ങളുടെ കുഞ്ഞിന്റെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്നേഹം കൊടുക്കണം. ഗുഡ് പേരന്റിങ്ങിൽ 1ാമത് വരുന്ന നിങ്ങൾ സ്നേഹം നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണം.